പത്താം ക്ലാസ് തുല്യതയുടെ ഗണിതം ക്ലാസ്സാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായം ഏഴാമത്തെ അധ്യായം ത്രികോണമിതി. ഓക്കെ, ഇനി പേജ് നമ്പർ 75 ചെയ്തു നോക്കാമെന്ന ആ പ്രോബ്ലംസാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ഒരാളുടെ ഉയരത്തിനും നിഴലിനും തുല്യ നീളം ഉള്ള സമയത്ത് സൂര്യരശ്മി എത്ര ഡിഗ്രി ചെരിഞ്ഞാണ് ഭൂമിയിൽ പതിക്കുന്നത്? അപ്പോൾ ഇത് നമ്മൾ ഈ വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ഒരാളുടെ ഉയരവും അതുപോലെ ആ നിഴലിനും തുല്യ നീളമാണെങ്കിൽ, ഇപ്പോൾ ഒരാളിതാണ്, അയാളുടെ നിഴലും തുല്യമാണെങ്കിൽ അതിൻ്റെ ആ സൂര്യപ്രകാശം പതിക്കുന്ന ആ ചെരിവ് അതെത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കോണളവാണ് ചോദിച്ചത്, എത്ര ഡിഗ്രി ചെരിഞ്ഞാണ് ഭൂമിയിൽ സൂര്യരശ്മികൾ പതിക്കുന്നതെന്നാണ്. അപ്പോൾ അതെത്ര ഡിഗ്രി ആയിരിക്കും? 45 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 25 മീറ്റർ നീളമുള്ള ചരടിൽ വലിഞ്ഞു നിൽക്കുന്ന പട്ടം തറനിരപ്പുമായി 60 ഡിഗ്രി ചെരിവിലാണ് ആകാശത്തുള്ളതെങ്കിൽ പട്ടം തറയിൽ നിന്നും എത്ര ഉയരത്തിലായിരിക്കും? അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആദ്യം നമ്മളൊന്ന് വരച്ച് നോക്കണം. ആദ്യം ഒരു പട്ടമാണ് പറയുന്നത്, അത് 25 മീറ്റർ നീളമുള്ള ചരടിൽ, അതിൻ്റെ നീളം തന്നിട്ടുണ്ട് 25 മീറ്റർ. ആ നീളമുള്ള ചരടിൽ വലിഞ്ഞു നിൽക്കുന്ന പട്ടം തറനിരപ്പുമായി 60 ഡിഗ്രി ചെരിവിലാണ് ആകാശത്തുള്ളതെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ചിത്രം വരക്കുമ്പോൾ ഒരു പട്ടമുണ്ട് അല്ലേ, അത് തറനിരപ്പിൽ നിന്നും വലിഞ്ഞ നിൽക്കുന്നത്, എത്ര നീളമുണ്ട്? 25 മീറ്റർ നീളമുണ്ട്. ഇവിടെയുള്ള ഈ കോൺ, തറനിരപ്പുമായിട്ടുള്ള ഈ കോണാണ് പറഞ്ഞത്, ഇതാണ് തറനിരപ്പ്, അതുമായിട്ടുള്ള കോൺ എത്രയാണ് പറഞ്ഞത്? 60 ഡിഗ്രി അല്ലേ. 60 ഡിഗ്രി ചെരിവിലാണ് ഇത് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, എങ്കിൽ ഈ പട്ടം, ചോദ്യം എന്താണ്? പട്ടം തറയിൽ നിന്നും എത്ര ഉയരത്തിലായിരിക്കും? അപ്പോൾ തറ ഇതാണ്, ഈ തറ ഇതാണ്, ഇതിൽ 25 മീറ്റർ നീളമുണ്ട്, ആ പട്ടം ചെരിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ വലിഞ്ഞു മുറുകിയാണ് നിൽക്കുന്നത് കേട്ടോ, അതായത് ടൈറ്റായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് 25 മീറ്റർ ആണ്, അതിലെ ആ കോണളവ് 60 തന്നിട്ടുണ്ട്. എങ്കിൽ കാണേണ്ടത് എന്താണ്? ഇത് തറയിൽ നിന്നും, ആ പട്ടത്തിൻ്റെ പട്ടം തറയിൽ നിന്നും എത്ര ഉയരത്തിലായിരിക്കും? അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഉയരമാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഭാഗമല്ലേ ചോദിച്ചത്? അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനൊരു നമ്മളൊരു ചിത്രം വരച്ചാൽ ഒരു ഏകദേശ രൂപം കിട്ടും. അപ്പോൾ പട്ടത്തിൻ്റെ ഉയരമാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതെന്താ? ഈ പട്ടത്തിൻ്റെ ഇവിടെ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. അപ്പോൾ ഇത് 60 ഇത് 90 അങ്ങനെയെങ്കിൽ ഇത് എത്രയായിരിക്കും? 30 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇത് ഈ കോണിൻ്റെ, ഈ കോണുകളുടെ പ്രത്യേകത എന്താ? 30, 60, 90 ആണ്. അപ്പോൾ 30, 60, 90 ആണെങ്കിൽ അതിലെ കോണളവുകൾ വരുന്നത് നമ്മൾ പറഞ്ഞിരുന്നു 1:√3:2 ആണെന്ന് അല്ലേ. അപ്പോൾ ഇവിടെ 1:2 എന്ന് പറഞ്ഞാൽ ഈ 30 ഓപ്പോസിറ്റാണ് 1, 60 ഓപ്പോസിറ്റാണ് √3, 90 ഓപ്പോസിറ്റാണ് 25. അപ്പോൾ ഇവിടെ 25 എന്ന് തന്നത് എന്തിനെ ഓപ്പോസിറ്റാണ്? 2 ഓപ്പോസിറ്റാണ് അല്ലേ. അപ്പോൾ നേരെ ഈ 30 ഡിഗ്രിക്ക് താഴെ ഇവിടെയുള്ള ഈ വശം എത്രയായിരിക്കും? ഇതിൻ്റെ നേർ പകുതിയായിരിക്കും. ഈ 25 പകുതിയായിരിക്കും ഈ വശം അല്ലേ. ആണല്ലോ, 25 എന്ന് പറഞ്ഞത് ഇതിലെ ഈ കർണം വലിയ വശമാണ്, അത് 2 എന്നതിന് പകരമുള്ളതാണ്. അപ്പോൾ ഇതിന് ഇവിടെ 2 ആയപ്പോൾ ഇവിടെ 1 ആണ്. അതായത് ഈ ഭാഗം 30, ഈ ചെറിയ കോണിൻ്റെ ഓപ്പോസിറ്റുള്ള ഭാഗം, ഇവിടെ 1 √3 ആണ് സാധാരണ വരിക. അപ്പോൾ ഇവിടെ ഈ 2 എന്നതിന് പകരം 25 വന്നാൽ ഇവിടെ 1 എന്നതിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? ഇതിൻ്റെ നേർ പകുതി. അപ്പോൾ 25 നേർ പകുതി എത്രയാണ്? 12.5 വരും അല്ലേ. 25 നേർ പകുതി കാണാൻ അറിയില്ലേ, 24 പകുതി എത്രയാണ്? 12. പിന്നെ 1 ബാക്കിയുണ്ടാവും, അതിൻ്റെത് 0.5. ഇനി ഇങ്ങനെ അറിയില്ല എങ്കിൽ എന്ത് ചെയ്യുക? 25 ഹരിക്കണം 2 പകുതി എന്ന് പറഞ്ഞാൽ ആരല്ലേ, അതിനെ 2 കൊണ്ട് ഹരിക്കാം പകുതി കിട്ടാൻ, 25 പകുതി കിട്ടാൻ. അപ്പം എന്താ ചെയ്യുക? 1, 2, 2 ബാക്കി 5 അഞ്ചില് 2×2 = 4 ശിഷ്ടം 1 വരും. ഈ 1 ശിഷ്ടം വന്നതുകൊണ്ട് ഇവിടെ ഒരു പോയിൻ്റ്, ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്ത് 5×2 = 10. ഓക്കെ, അപ്പോൾ 12.5 ഇവിടെ വരുന്ന അളവ്. ഓക്കെ, അപ്പോൾ ഈ 12.5 ഇവിടെ കിട്ടിയാൽ ഈ അളവ് എത്രയാണ്? അതിൻ്റെ കൂടെ √3 കൂട്ടിയിട്ടല്ലേ. 12.5 √3
3. ഓക്കെ, അപ്പോൾ നമ്മോട് ചോദിച്ച അളവ് ഇതായിരുന്നു ഈ ഉയരം. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതുക? ഇവിടെ എഴുതണം തറ, ചോദ്യം എന്താണ്? പട്ടം തറയിൽ നിന്നും എത്ര ഉയരത്തിലായിരിക്കും? അപ്പം തറയിൽ നിന്നുമുള്ള പട്ടം തറയിൽ നിന്നുമുള്ള ഉയരം ഉയരം സമം എത്ര? 12.5√3. 12.5√3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ റൂട്ട് മൂന്നിനെ ഒന്ന് ഗുണിക്കുക. 12.5 × √3 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1.7 ആണെന്ന് അല്ലേ. അപ്പോൾ ഇതിനൊന്ന് ഗുണിച്ചു കൊടുക്കുക. എത്രയാണ് ഈ പോയിന്റ് ഇല്ലാതെ ഗുണിച്ചാൽ? 125 × 17 ആണല്ലോ. 7 × 5 = 35, ബാലൻസ് 3, 7 × 2 = 14, 15 × 16 = 17, ശിഷ്ടം 1, 1 × 7 = 8. ഇനി അടുത്ത 1 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ സംഖ്യ എവിടെയാണ് ഇത്? 1, 5, 5 രണ്ടാമത്തേത്, 1, 2, 2, 1, 1. ഓക്കെ, 5, 7, 10, 12, ശിഷ്ടം 1, 8, 2, 10, 11, ശിഷ്ടം 1, 2125 ആണ് ഇതിൻ്റെ ആൻസർ വരിക. 2125. അപ്പോൾ ഇവിടെ നമ്മൾ പോയിന്റ് ഇട്ടിട്ടില്ല. പോയിന്റ് ഇവിടെ ഒരു പോയിന്റും ഇവിടെ ഒരു പോയിന്റും, അങ്ങനെ എത്ര പോയിന്റ് ഉണ്ട്? 2 പോയിന്റ് മുന്നോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ 25 മുന്നിൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പം 21.25 മീറ്റർ ആണ് ഏത്? ഈ ഒരു പട്ടത്തിൻ്റെ ആ ഉയരം. മനസ്സിലായോ? അപ്പം അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എന്താ പറയുന്നത്? സൂര്യരശ്മി 30° ചെരിഞ്ഞ് ഭൂമിയിൽ പതിക്കുന്ന സമയത്ത് ഒരു ടവറിൻ്റെ നിഴലിന് 25 മീറ്റർ നീളമുണ്ടെങ്കിൽ ടവറിൻ്റെ ഉയരം എത്രയായിരിക്കും? അപ്പോൾ ആദ്യം ഒന്ന് ചിത്രം വരച്ച് നോക്കുക. എന്താ പറഞ്ഞത്? സൂര്യരശ്മി 30° ചെരിവിൽ, സൂര്യരശ്മി 30° ചെരിവിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 30° ചെരിവിൽ ഭൂമിയിൽ പതിക്കുന്ന സമയത്ത് ഒരു ടവറിൻ്റെ നീല, അപ്പോൾ ഇവിടെ ഒരു ടവർ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ടവർ ഉണ്ട് ഇവിടെ, ഇങ്ങനെ കുത്തനെ ഒരു ടവർ ഉണ്ട്. ഈ ടവറിൻ്റെ നിഴൽ എന്ന് പറയുമ്പോൾ എവിടെ വരിക? നീല ഇങ്ങോട്ട് അല്ലേ, ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഈ ഭാഗത്തോട്ടാണ് വരക്കുന്നതെങ്കിൽ ഈ ഭാഗത്തുണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങോട്ടാണ് വരച്ചത്, അപ്പോൾ നീല ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ ഈ ടവറിൻ്റെ നിഴല് 30° ചെരിവിൽ പതിക്കുമ്പോൾ ആ ഒരു ടവറിൻ്റെ നിഴലിന് എത്ര നീളമുണ്ട്? 25 മീറ്റർ. 25 മീറ്റർ നീളമുണ്ടെങ്കിൽ ടവറിൻ്റെ ഉയരമാണ് ചോദിച്ചത്. ഈ ടവറിൻ്റെ ഉയരം ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ടവറിൻ്റെ ഉയരം ആണ് കാണേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് ഈ നീളമാണ് അല്ലേ. ഈ നീളം തന്നാൽ ഇതിപ്പോൾ ഇത് 30° ഓപ്പോസിറ്റ് ഉള്ളത് ഇവിടെയാണ് അല്ലേ. 30° ഓപ്പോസിറ്റ് ഇവിടെ 1 ഇവിടെയാണ്. അപ്പോൾ ഇത് 90°, ഇത് എത്രയാണ്? ഇത് 60°. ആദ്യ കോണളവുകളൊക്കെ ഒന്ന് എഴുതി വെക്കാം. അപ്പം 30° ഓപ്പോസിറ്റ് ഇവിടെ 1, നമ്മൾ സാധാരണ 1:√3:2 എന്ന രൂപത്തിൽ എഴുതുകയാണെങ്കിൽ 1 ഈ 30° ഓപ്പോസിറ്റ് ആണ് വരിക അല്ലേ. അപ്പോൾ ഈ 25 എങ്ങനെയാണ് കിട്ടുന്നത്? ഇതിനോട് കൂടി ഒരു 3 ഗുണിക്കുമ്പോഴാണ് എന്ത് കിട്ടാറ്? ഈ 25 കിട്ടാറ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഹരിക്കണം. ഈ അളവ് കിട്ടാൻ 3 കൊണ്ട് ഹരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നല്ലോണം ശ്രദ്ധിക്കുക, കോണളവാണ് നമ്മൾ നോക്കുന്നത്. 30° ഓപ്പോസിറ്റുള്ള ഭാഗം ഇവിടെയാണ് കിടക്കുന്നത്, അല്ലാതെ ഈ ഭാഗമല്ല. നമ്മൾ ഇങ്ങോട്ട് എപ്പോഴും ഈ താഴ്ഭാഗമാണ് ഏറ്റവും ചെറിയ വാല്യൂ എന്ന് വിചാരിക്കരുത്. ഇവിടെ കോണളവിന് ഓപ്പോസിറ്റ് ഉള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ 30° തന്നിട്ടുള്ളത്. ഈ 30° ഓപ്പോസിറ്റ് ചെറിയ അളവ് ഇവിടെ ഉണ്ടാവുക, അതിനേക്കാൾ കുറച്ച് വലുത് ഇവിടെ ഉണ്ടാവുക. ആർക്ക് ഓപ്പോസിറ്റ്? 60 ഓപ്പോസിറ്റ്. അപ്പോൾ 25 എന്നത് ശരിക്കും 3 വരേണ്ട സ്ഥാനത്താണ് 25 വന്നത് അല്ലേ. ആ ഒരു 25 നമ്മൾ പറഞ്ഞു 1:√3:2 എന്ന് വരുന്നതിൽ 3 വരുന്ന സ്ഥാനത്താണ് 25 വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം? ഇവിടെയുള്ള സംഖ്യ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ എത്രയാണോ സംഖ്യ അതിനോട് 3 ഹരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള സംഖ്യ കിട്ടാൻ ഇതിനെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലായോ?
അപ്പോൾ എന്താ ചെയ്യുക, എന്താ അതിൻ്റെ ആൻസർ വരിക? അപ്പോൾ ടവറിൻ്റെ ഉയരം സമം ടവറിൻ്റെ ഉയരം സമം എന്ത് വരും? 25/√3. ഓക്കെ, ഇത് 25 ഹരിക്കണം √3 അങ്ങനെ എഴുതി വെച്ചാലും മതി. ഇനി വേണമെങ്കിൽ 25 1.7 കൊണ്ട് ഹരിക്കാം. ഇത് സാധാരണ √3 കൊണ്ട് ഹരിക്കുമ്പോൾ അങ്ങനെ സാധാരണ ഹരിക്കാറില്ല, ഈ രൂപത്തിൽ അങ്ങ് എഴുതി വെക്കാറാണ്. അപ്പോൾ വേണമെങ്കിൽ അരിച്ച് ആൻസർ കണ്ടെത്താം, അല്ല എങ്കിൽ ഇങ്ങനെ 25 ഹരിക്കണം √3 ഗുണിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഗുണിച്ച് പോയിന്റ് ഇട്ട് കൊടുക്കും, ഹരിക്കുമ്പോൾ അങ്ങനെ ഹരിക്കാറില്ല, വേണമെങ്കിൽ അരിച്ച് വെക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഹരിക്കുമ്പോൾ ഏകദേശം ഒരു 14.7 സംതിങ് ആണ് കിട്ടുക. അപ്പോൾ നിർബന്ധമില്ല, ഇത് ഇങ്ങനെ √3 കൊണ്ടൊക്കെ ഹരിക്കുമ്പോൾ സാധാരണ അത് അങ്ങനെ എഴുതി വെച്ചാൽ മതി കേട്ടോ. ഗുണിക്കാൻ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി വേണം, നിർബന്ധമുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുകയും ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു വൈദ്യുത തൂണിൻ്റെ മുകളറ്റം ഒരു സ്റ്റേ വയർ ഉപയോഗിച്ച് തറയിലെ കുറ്റിയിലേക്ക് കെട്ടിയിട്ടുണ്ട്. സ്റ്റേ വയർ ഉറപ്പിച്ച കുറ്റി തൂണിൽ നിന്നും 10 മീറ്റർ അകലെയും സ്റ്റേ വയർ തറയുമായി 60° കോൺ ഉണ്ടായിരിക്കുകയാണെങ്കിൽ തൂണിൻ്റെ ഉയരം അതുപോലെ സ്റ്റേ വയറിൻ്റെ നീളം എന്നിവ കണക്കാക്കുക. അപ്പോൾ ഒരു വൈദ്യുത തൂണുണ്ട് അല്ലേ, ആ ഒരു വൈദ്യുത തൂണ് ആദ്യം വരയ്ക്കുക. ഒരു വൈദ്യുത തൂണാണിത്. ഓക്കെ, ഇനി അതിൻ്റെ മുകളറ്റം, ഈ വൈദ്യുത തൂണിൻ്റെ മുകളറ്റം ഒരു സ്റ്റേ വയർ ഉപയോഗിച്ച് തറയിലെ കുറ്റിയിലേക്ക് കെട്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഒരു കുറ്റിയുണ്ട്, ഇവിടെ ഒരു കുറ്റിയുണ്ട്. അപ്പോൾ ഈ കുറ്റിയിലേക്ക് ഈ സ്റ്റേ വയറ് കെട്ടിയിട്ടുണ്ട്, തറയിലുള്ള ഒരു കുറ്റിയിലേക്ക് ഈ സ്റ്റേ വയറ് വലിച്ച് കെട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ സ്റ്റേ വയർ ഉറപ്പിച്ച കുറ്റി തൂണിൽ നിന്നും, ഈ തൂണിതാ ഈ തൂണ്, ഈ തൂണിൽ നിന്നും 10 മീറ്റർ അകലെയാണ്. അപ്പോൾ ഈ ഈ കുറ്റി അല്ലെങ്കിൽ ഈ ഈ സ്റ്റേ വയർ കെട്ടിയിട്ടുള്ള ഈ കുറ്റി തൂണിൽ നിന്നും എത്ര അകലെയാണ്? 10 മീറ്റർ അകലെയാണ്. ഓക്കെ, ഇനി ഈ സ്റ്റേ വയറുമായി ആ കോണ്, ആ 10 മീറ്റർ അകലെയും സ്റ്റേ വയറുമായി ആ കോണ് എത്രയാണ്? 60° കോണുമാണ്. സ്റ്റേ വയറുമായിട്ടുള്ള ഇതാണ് സ്റ്റേ വയർ. അപ്പോൾ ഈ അകലം 10 മീറ്ററുമാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ആ ഒരു കോണളവ് 60 ആണെന്നും പറഞ്ഞു. അങ്ങനെയെങ്കിൽ തൂണിൻ്റെ ഉയരം, ഈ തൂണിൻ്റെ ഉയരം കാണണം, അതുപോലെ സ്റ്റേ വയറിൻ്റെ നീളം, ഇതല്ലേ സ്റ്റേ വയർ. അപ്പോൾ ഈ സ്റ്റേ വയറിൻ്റെ നീളവും ഈ തൂണിൻ്റെ ഉയരവും കാണണം. ഓക്കെ, അപ്പോൾ ഇത് 60° കിട്ടി. അപ്പോൾ നമ്മൾ അടുത്തത് എന്ത് എഴുതണം? ഇത് 90° ആക്കി എഴുതണം. ഇതെത്രയാണ്? ഇത് 30°. ഓക്കെ, അപ്പോൾ ഈ 30° ഓപ്പോസിറ്റിലാണ് ആര് കിടക്കുന്നത്? 10 മീറ്റർ അല്ലേ. ഈ 10 മീറ്റർ ഏറ്റവും ചെറിയ കോണാണ് നമുക്ക്, ചെറിയ അളവാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അല്ലേ. ചെറിയ കോണിന് ഓപ്പോസിറ്റുള്ള അളവാണ്. അപ്പോൾ അതാണ് നമ്മൾ 1:√3:2 എന്ന രൂപത്തിൽ എഴുതുമ്പോൾ ഏറ്റവും ചെറിയ അളവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1, ഈ 1 സ്ഥാനത്ത് 10 ആണ് അല്ലേ. ഇവിടെ 10 കിട്ടിയാൽ ഈ 2 എന്നുള്ള അടുത്ത് എന്താണ് വരിക? ഈ 10 നേരെ ഇരട്ടിയില്ലേ. അപ്പോൾ ഇവിടെ 10 ഇരട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ 20 വരും. ഓക്കെ, അപ്പോൾ ഈ ഭാഗമോ, ഈ ഭാഗം എന്ത് വരും? 10√3. ഓക്കെ, അപ്പോൾ ഉത്തരം എങ്ങനെ എഴുതുക? ഇതിൽ തൂണിൻ്റെ ഉയരം സമം, തൂണിൻ്റെ ഉയരം എത്ര വരിക? 10√3. വേണമെങ്കിൽ ഇതിനെ ഒന്ന് ഗുണിച്ചെഴുതാം. 10 × 1.7. അപ്പോൾ 1.7 എന്നതിനെ എങ്ങനെ ഗുണിക്കും? 17 × 0 ഒഴിവാക്കി 1. അപ്പോൾ 17 × 1 എന്ന് പറഞ്ഞാൽ 17 തന്നെ, പിന്നെ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 170 വരും. 170 ഒരു പോയിന്റ് ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ എന്ത് വരും? ആൻസർ 17 മീറ്റർ എന്ന് വരും. ഓക്കെ, അപ്പോൾ തൂണിൻ്റെ ഉയരം കിട്ടി 17 മീറ്റർ. ഇനി അടുത്തത് എന്താണ്? ആ സ്റ്റേ വയറിൻ്റെ നീളം, സ്റ്റേ വയറിൻ്റെ നീളം എത്രയാണ്? സ്റ്റേ വയറിൻ്റെ നീളം സമം എത്രയാണ്? √20 മീറ്റർ. ഇത്ര എഴുതിയാൽ മതി, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. പേജ് നമ്പർ 75 പ്രോബ്ലമാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ
സർവസമത, അതായത് സർവസമ രൂപങ്ങളുള്ള രൂപങ്ങൾ ത്രികോണങ്ങളെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.